എ സിക്ക് കൂടുതൽ തണുപ്പാണെങ്കിൽ ദാണ്ട് ഈ നോബ് കണ്ട ഇതിങ്ങനെ തിരിക്കാം. ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നല്ലതാണ്. എപ്പോഴും നമ്മൾ നീല ഈ ഭാഗത്താണ് വെക്കുന്നത്. ഇവന് തണുപ്പാണ് രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ കുറയ്ക്കുകയും ചെയ്യാം. കാര്യം ഇത് കുറച്ചിടുമ്പോൾ ഈ കട്ട് ഓഫ് ആവും കമ്പ്രസർ. അപ്പം കമ്പ്രസർ ലോഡ് കുറയും. നമ്മൾ ഇങ്ങനെ ഇട്ട് ഇടുമ്പം ഫുള്ളിലിട്ട് വെച്ച് ഫാൻ കൂടെ നമ്മൾ രണ്ടിലോ മൂന്നിലോ വെക്കുമ്പോൾ കട്ട് ഓഫ് ആവത്തില്ല. അപ്പം നമ്മൾ ഫാന് രാത്രിയിലൊക്കെ കിടന്ന് തുടങ്ങുമ്പോൾ, കാര്യം ചൂട് കുറവാണല്ലോ, ഒന്നിലോ രണ്ടിലോ വെക്കുക, ഒന്നിലായിരിക്കും നല്ലത്. കാര്യം ഫാൻ കട്ട് ഓഫ് ആവും, ലോഡ് കുറയും, കമ്പ്രസറിന് ലൈഫ് കൂടും. നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? തുടക്കക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, കാര്യം അവരുടെ കമൻറ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വണ്ടി ഓടിക്കുന്ന മച്ചാന്മാർ അവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, പലരും പറയാറുണ്ട്. എങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തണേ, കാര്യം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഞാൻ എല്ലാ വാഹനത്തെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടല്ല ഇങ്ങനെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പഠിക്കാമല്ലോ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഓടിക്കുന്ന പല വാഹനങ്ങളും ചിലപ്പോൾ വോൾവോ ആയിരിക്കാം, അല്ലെങ്കിൽ മാനായിരിക്കാം, മെർസിഡീസ് ആയിരിക്കാം, അങ്ങനെ പല ട്രക്കുകളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പലതിലും നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന മച്ചന്മാർ, നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്താം, അഭിപ്രായങ്ങൾ പറയാം, എൻ്റെ വീഡിയോയിലുള്ള മിസ്റ്റേക്കുകൾ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ഇന്ന ഫംഗ്ഷനുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അറിവുകൾ പരസ്പരം ആകുമ്പോൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുമ്പോൾ അത് തുടക്കക്കാർക്ക് പ്രയോജനപ്പെടും. അങ്ങനെ നമുക്ക് പഠിച്ച് നല്ലവണ്ണം വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് എ സിയെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണണേ വേണ്ട. എന്താ ടെമ്പറേച്ചർ എനിക്ക് തോന്നുന്നു ഇന്ന് 52-53 ടെമ്പറേച്ചർ ഇവിടെ കാണാൻ കഴിയും. നല്ല ടെമ്പറേച്ചർ. അപ്പോൾ ഐഡിൽ സ്പീഡിൽ കിടക്കുമ്പോൾ, എവിടെയെങ്കിലും ലോഡ് ഇറക്കാനായിട്ട് നമ്മൾ വന്ന് ഐഡിൽ സ്പീഡിൽ കിടക്കുമ്പോൾ തണുപ്പ് കുറവായിരിക്കും എ സിക്ക്. എ സിക്ക് ഗ്യാസൊക്കെ ഉണ്ട്, എങ്കിലും പൊതുവെ തണുപ്പ് കുറവായിരിക്കും. ഫുള്ളിട്ടാലും മൂന്നിലിട്ടാലും അല്ലെങ്കിൽ രണ്ടിലിട്ടാലൊക്കെ തണുപ്പ് കുറവ്. അത്യാവശ്യം നമുക്ക് പിന്നെ ഫാനോട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വണ്ടി ഹീറ്റാവാൻ ചാൻസ് ഉണ്ട്, മെയിനായിട്ട് അതാണ്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ, എങ്ങനെ ഇതൊക്കെ തർത്തിപ്പ് ചെയ്യാം, ഇതിനെ കൺട്രോളിലേക്ക് വെച്ച് നല്ല തണുപ്പ് നമുക്ക് എങ്ങനെ ലഭിക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വെളിയിലിറങ്ങി കുറേ കാര്യങ്ങൾ പറയാം. വെളിയിലിറങ്ങുന്ന കാര്യം ഇച്ചിരി പാടാണ്, നല്ല ചൂടാണ് കൂട്ടുകാരെ. ലോഡ് ഇറക്കാൻ വന്നാൽ ഇച്ചിരി സമയമെടുക്കും. ഒരു വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എ സിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് തുറന്ന് കാണിക്കാം. പൊതുവേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്ത് കിടന്നുറങ്ങുമ്പം ഈ ബോണറ്റ് തുറന്ന് വെക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം കാറ്റൊക്കെ വരട്ടെ. ഈ കാറ്റ് വന്ന് ഇവിടെയൊക്കെ അടിക്കുമ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ലഭിക്കും. അതുകൊണ്ട് നല്ല തണുക്കുന്നുണ്ട്. ഈ പൈപ്പ് കണ്ടോ, കമ്പ്രസറിൻ്റെ പൈപ്പാണ്, നല്ല തണുപ്പുണ്ട്. പക്ഷേ അകത്ത് നമുക്ക് വേണ്ടത്ര സഫീഷ്യൻ്റായിട്ട് ലഭിക്കുന്നില്ല. കൂട്ടുകാരെ അതുപോലെ ഇതിടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേ. ഈസി ആയിട്ട് നമുക്ക് തന്നെ അടിച്ച് ഓടിയാക്കണേ. ഓക്കെ, ഈ ഫിൽറ്റർ അതൊന്ന് സാഫാക്കി വെക്കാമെങ്കിൽ നല്ല ഒന്നുകൂടെ വണ്ടി തണുക്കും. ഇത് ചോക്കായിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നലെ ഇത് ഇളക്കി ക്ലീൻ ചെയ്തായിരുന്നു, കണ്ടോ, വീണ്ടും പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ പറയാൻ പോകുന്നത്, നമ്മൾ ഐഡിൽ സ്പീഡ് ഇടുമ്പോൾ വണ്ടിയുടെ നല്ല സൗണ്ട് ആയതുകൊണ്ട്, ഭയങ്കര വോയിസ് ആയതുകൊണ്ട് ഐഡിൽ സ്പീഡ് ഇടുമ്പം ഈ ഫാൻ, ഇതിനെ സംബന്ധിച്ച് ഒറ്റ ഫാനെ കൊടുത്തിട്ടുള്ളൂ. റേഡിയേറ്ററും അതുപോലെ കണ്ടൻസറും തണുപ്പിക്കാൻ ഒറ്റ ഫാനേ ഉള്ളൂ. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് കണ്ടൻസറാണ് കേട്ടോ, എ സിയുടെ. അതുപോലെ റേഡിയേറ്റർ താണ്ട് ഈ ഭാഗം, ഇവിടെ റേഡിയേറ്റർ. അപ്പോൾ റേഡിയേറ്ററിനെയും കണ്ടൻസറിനെയും തണുപ്പിക്കുക ഒറ്റ ഫാനേ ഉള്ളു. അത് ഇഞ്ചിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ചില വാഹനത്തിൽ രണ്ട് ഫാനുണ്ട്. അങ്ങനെ വരുമ്പോൾ എ സിക്ക് ഒത്തിരി തണുപ്പ് കൂടുതലായിരിക്കും. ഈ വണ്ടിക്ക് ഒരു ഫാനേ ഉള്ളു. കൂടുതലും ഐഡൽ സ്പീഡിൽ എപ്പോഴും ഫാൻ ചെറിയ സ്പീഡിലായിരിക്കും കറങ്ങുന്നത്. നമുക്കറിയാമല്ലോ ഇഞ്ചൻ കറങ്ങുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ഫാനും കറങ്ങുന്നത്. അപ്പോൾ ഐഡൽ സ്പീഡിൽ ഈ ഫാൻ കറങ്ങുന്നത് കൊണ്ട് അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാറ്റ് ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ നല്ല ഹീറ്റാവും. ഓക്കെ, കമ്പ്രസർ ചൂടാവും. അപ്പോൾ ഐഡൽ സ്പീഡിൽ നമ്മൾ ഒത്തിരി നേരം ഇട്ട് കിടന്നുറങ്ങിയ കമ്പ്രസറൊക്കെ പെട്ടെന്ന് ലൈഫ് കുറയും, ചൂടായി. കാര്യം കണ്ടൻസറും കമ്പ്രസറും ചൂടായാൽ അത് കമ്പ്രസറിനെ ബാധിക്കും. കമ്പ്രസറിന് നമുക്കറിയാമല്ലോ അത് പെട്ടെന്ന് കേടായി മാറും. പിന്നെ ഗ്യാസ് ഒന്ന് ചെക്ക് ചെയ്യുക.
ഞാൻ ഈ ഇടയ്ക്ക് ഗ്യാസ് അടിച്ചിരുന്നു കാരണം ഫുൾ ഉണ്ട് ഇവിടെ വര പോലെ കാണാൻ പറ്റും അപ്പൊ ഇനി കാര്യത്തിലേക്ക് കിടക്കാം എ സി ഇട്ട് നമ്മൾ ഐഡൽ സ്പീഡിൽ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത് ഇപ്പൊ പകലൊക്കെ കിടന്നുറങ്ങുമ്പോൾ വേണ്ടേ ആർ പി എം ഒന്ന് കൂട്ടി വെക്കണേ ഇതിൻ്റെ ആട്ടോമാറ്റിക് ആർ പി എം അല്ല അതൊന്നും മനസ്സിലാക്കുക ഓക്കെ ദാണ്ട് ഇവിടെ ഒരു ലിവർ ഉണ്ടല്ലോ നമ്മൾ ക്രൂസ് കൺട്രോൾ ഉപയോഗിക്കുന്ന ഈ ലിവർ അപ്പോൾ ഇതൊന്ന് പൊക്കി ആർ പി എം ഒന്ന് കൂട്ടാം അതുകൊണ്ട് ഞാനൊരു ആറ് ആറരയിലേക്ക് വെക്കും ചിലപ്പോൾ പകലൊക്കെ ഒത്തിരി സമയം ഞാൻ കിടന്നുറങ്ങണമെങ്കിൽ ലോഡ് ഇറക്കാൻ താമസിച്ചാൽ ഒരു ആറ് ആറരയിലേക്ക് വെക്കണം ഇച്ചിരി ഡീസൽ ചിലവാവുന്നേ ഉള്ളൂ പക്ഷേ നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും കമ്പ്രസർ കേടാവത്തില്ല ഒരു കമ്പ്രസർ കേടായി കഴിഞ്ഞാൽ എ സി ഒന്ന് തർത്തിപ്പിയണമെങ്കിൽ ഒരു 12,000 riyal കാര്യം കൂടുതലും ചില കമ്പനികളിൽ ഡ്രൈവറിൻ്റെ വസൂലാണ് എ സി റിപ്പയർ ചെയ്യേണ്ടത് ബാക്കിയെല്ലാം കമ്പനി ചെയ്തു തരുമെങ്കിൽ എ സി ഒക്കെ കേടായാൽ അത് ഡ്രൈവർ തന്നെ ചെയ്യേണ്ട വരും അതുകൊണ്ട് എപ്പം നിങ്ങൾ ഇട്ട് കിടന്നാലും ആർ പി എം ഒന്ന് കൂട്ടി വെക്കുക അതാണ് ഇത് ഓക്കെ പിന്നെ താഴോട്ട് മാറ്റിയാൽ മതി അത് കൺട്രോളിലേക്ക് വരും ഓക്കെ അല്ല റേസ് കൊടുക്കുമ്പോൾ അത് കൺട്രോളിലേക്ക് വരും വണ്ടി എടുത്ത് കഴിയുമ്പോൾ ഓക്കെ ഒത്തിരി നേരം ഇങ്ങനെ ഇട്ട് കിടക്കുമ്പോൾ ഒരു ആറി വെച്ച് കിടന്നുറങ്ങാം അതേപോലെ തന്നെ ഫാനൊരു നിങ്ങൾ ഒന്നിലോ രണ്ടിലോ വെക്കാം കൂട്ടി വെക്കാം ഓക്കെ കൂട്ടി വെച്ചാൽ കമ്പ്രസർ അല്ലാത്തോളം വർക്കായിക്കൊണ്ടിരിക്കും കമ്പ്രസർ പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ പൊതുവെ ദാണ്ട് ഈ നോവ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ നോവ് നമ്മളെപ്പോഴും നീലയ്ക്കകത്ത് വെക്കാറുള്ളൂ ഓക്കെ പകലൊക്കെ നമുക്ക് നീലയ്ക്കകത്ത് വെക്കാം എന്നാൽ രാത്രി നല്ല വണ്ടി തണുക്കും ഈ പകലത്തെ ചൂട് കുറയുന്നതുകൊണ്ട് തണുക്കുമ്പോൾ ദാണ്ട് ഇങ്ങനെ വെക്കണം ഈ വെള്ളം കണ്ടോ ഈ വെള്ള ലൈനിൽ ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇവിടെ വരെ വെക്കാം താഴോട്ട് വെക്കരുത് ചൂടാവും അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇഞ്ചിന് ലോഡ് വരത്തില്ല കമ്പ്രസറിന് മെയിനായിട്ട് ലോഡ് വരത്തില്ല കട്ട് ഓഫ് ആവും രാത്രിയിലൊക്കെ ഇങ്ങനെ ഇട്ട് കിടന്നുറങ്ങാറുണ്ട് അപ്പോൾ തണുപ്പ് കൂടുതലായിരിക്കും തണുപ്പ് കൂടുമ്പോൾ നമ്മൾ ഇഞ്ച് എ സി ഓഫ് ചെയ്യാറാണ് പൊതുവെ പതിവ് അപ്പോൾ എ സി ഓഫ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇവനെ ഒന്ന് ഇങ്ങനെ ആക്കി വെക്കുക അപ്പോൾ അത്യാവശ്യം തണുപ്പും കിട്ടും ഓവർ തണുപ്പാവത്തില്ല കമ്പ്രസറിനും ലോഡ് വരത്തില്ല കട്ട് ഓഫ് ആവും ഒന്നിൽ വെച്ച് രാത്രി കിടന്നുറങ്ങുക പകലൊക്കെ പിന്നെ രണ്ടിലോ ഇവിടെ പുള്ള് വെച്ചിട്ടോ നമുക്ക് കിടന്നുറങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞത് പകൽ കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഐഡൽ സ്പീഡിൽ രാത്രിയിലോ പാലോ കിടന്നുറങ്ങുമ്പോൾ ആർ പി എം നിങ്ങളൊന്ന് കൂട്ടി വെക്കുക ആറിലേക്ക് വെക്കുക അല്ലെങ്കിൽ ആറരയ്ക്ക് വെക്കുക ആ രീതിയിൽ ഒന്ന് വെച്ചാൽ നല്ല തണുപ്പ് കിട്ടും കമ്പ്രസർ കേടാവും അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അതുപോലെ എൻ്റെ കൂട്ടുകാരൻ മച്ചാന്മാരോട് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അഭിപ്രായങ്ങളും ശരിയോ തെറ്റോ എല്ലാം നിങ്ങൾക്ക് രേഖപ്പെടുത്താം നമുക്ക് ഒരുമിച്ച് വാഹനം പഠിച്ച് ഓടിക്കാം അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം